ഇനി നമുക്ക് ദശകം 41-ലെ 3-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം. ശ്ലോകാദ്യം വായിക്കാം. ത്വത്പീതഭൂതസ്തന തച്ഛരീരാത് സമുച്ചലന്നുച്ചതരോഹി ധൂമ ശങ്കാമധാദാഗരവ കിമേഷ കിം ചാന്ദനോ ഗൗൽഗുലവോധവേദി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ആ പൂതനയുടെ ശരീരം അകലെ കൊണ്ടുപോയി ദഹിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ ആ പൂതനയുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ വളരെ വളരെ നല്ലൊരു വാസന ഇങ്ങോട്ട് പരന്നു അവിടെ മുഴുവനെ. എന്നിട്ട് ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കൊക്കെ ആ വാസന, എന്ത് വാസനയായി വരണത് എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നതാണ് ഈ ശ്ലോകത്തിൽ. അതായത് ഭഗവാന് സ്ഥലം കൊടുത്തത് കൊണ്ടും ഭഗവാനുമായിട്ടുള്ള സ്പർശം കൊണ്ടും പരിശുദ്ധയായി തീർന്ന പൂതന, ആ പൂതനയുടെ ശരീരത്തിൽ നിന്ന് നല്ല വാസനയാണ് കത്തിച്ച ദഹിപ്പിച്ചപ്പോൾ വന്നത് എന്നാണ് ഇതിൽ പറയണത്. എന്നിട്ട് അവരൊക്കെ ഇത് എന്ത് വാസനയെന്ന് അത്ഭുതപ്പെടുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അപ്പൊ നമുക്ക് ആദ്യ അർത്ഥം നോക്കാം. ത്വപീതഭൂതസ്തന ശരീരാത്, അതിനെ പദം പിരിക്കുമ്പോൾ ത്വത് പീത, ത്വത് പറഞ്ഞ ഭഗവാനോട് മേൽപ്പത്തൂര് പറയാണ്. ത്വത് അങ്ങയാൽ പീത കുടിക്കപ്പെട്ടതുകൊണ്ട് പൂത, പൂതമായത് പറഞ്ഞാൽ പരിശുദ്ധമായ സ്ഥാനം, അങ്ങ് കുടിച്ചതുകൊണ്ട് പരിശുദ്ധമായി തീർന്ന സ്ഥാനങ്ങളോട് കൂടിയ ശരീരാത്. ഇവിടെ ക്ഷാണ് ഒരർത്ഥം ഒരക്ഷരം ഉണ്ടെങ്കിൽ അത് തത് ശരീരാത് എന്ന് രണ്ടും കൂടി ചേരുമ്പോഴാണ് തച്ഛരീരാത്. തത് ശരീരാത്, തത് പറഞ്ഞ ആ ശരീരത്തിൽ നിന്ന്, അതാണ് തത് ശരീരാത്. അങ്ങയാൽ കുടിക്കപ്പെട്ടതുകൊണ്ട് പരിശുദ്ധമായി തീർന്ന സ്ഥലങ്ങളോട് കൂടിയ ആ ശരീരത്തിൽ നിന്ന് എന്നാണ്. സമുച്ചലന്നുച്ചതരോഹി ധൂമ, സമുച്ചലൻ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് പൊന്തി വന്ന, പൊന്തി വന്നിട്ട് ഉച്ചതരോ ഹി ധൂമ, വളരെയധികം മുകളിലേക്ക് പൊന്തി വന്ന ആ പുക എന്നാണ്. വലിയ ശരീരമാണ്, അപ്പോൾ ധാരാളമായിട്ട് പുറപ്പെട്ട ആ പുക എന്നാണ്. ധാരാളമായിട്ട് സമുച്ചലൻ, ധാരാളമായി പുറപ്പെട്ടിട്ട് ഉച്ചതര, വളരെ ഉയരത്തിൽ പൊങ്ങിയ ആ ധൂമം പറഞ്ഞാൽ ധൂമ പുക. അതായത് പൂതനയുടെ ശരീരം അങ്ങോട്ട് വളരെ പരിശുദ്ധമായി ഭഗവാനായിട്ടുള്ള സ്പർശം കാരണം. കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെയാണ് വന്നിട്ട് ഇടുത്ത് മടിയിൽ വെച്ച് മല കൊടുത്തതൊക്കെ എങ്കിലും ഭഗവാന്റെ സ്പർശനം കൊണ്ട് ആ ശരീരം വളരെ പരിശുദ്ധമായി. അപ്പോ ആ ദഹിപ്പിച്ചിട്ട് ഉയരണ പുക അവിടെ മുഴുവനെ പരന്നപ്പോ വളരെ നല്ലൊരു വാസന വന്നു എന്നാണ് അടുത്ത വരിയിൽ നമ്മൾ കാണാൻ പോണത്. ആ പുക ധൂമഹ എന്ന് ഈ വരിയിൽ കഴിഞ്ഞു. അടുത്തത് ശങ്കാമഥാദാഗരവക്കിമേഷ, ശങ്കാം അഥാത് എന്നാണ്, അതായത് സംശയത്തിനെ ഉളവാക്കി എന്നാണ്. ശങ്കാം അഥാത്, ഒരു സംശയം ഉണ്ടാക്കി അവിടെ. എന്താത് സംശയം? ശങ്കാം അഥാത് ആഗരവ എന്നാണ്, അതൊന്നിച്ചിട്ടാവുമ്പോഴാണ് ശങ്കാം അഥാത് ആഗരവ കിമേഷ എന്നാണ്. അപ്പോ ഏഷ ആഗരവ കിം, ഇത് എന്താ അഖിലാണോ? ആഗരം പറഞ്ഞ ആഗര മരത്തിൻ്റെ അഖില് പുകയ്ക്കുക എന്നൊക്കെ പറയുമല്ലോ, വാസനയ്ക്ക് വേണ്ടി പുകയ്ക്കണ ഒരു സാധനമാണ് അത്. പണ്ട് നമ്മളൊക്കെ അന്തരീക്ഷം നല്ല വാസന ഉള്ളതാവാനും
അല്ലെങ്കിൽ പണ്ടൊക്കെ ആൾക്കാർ തലമുടി കുളിച്ചിട്ട് തലമുടിക്ക് നല്ല വാസന ഉണ്ടാവാൻ തലമുടി കരം വിടർത്തി പിടിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇത് പുകച്ചിട്ട് ആ പുക തലമുടിയിലേക്ക് കയറ്റും. അങ്ങനെ നല്ല വാസനയുള്ളൊരു സുഗന്ധദ്രവ്യം പുകയ്ക്കാറുള്ള സാധനമാണ്. പുകച്ചാൽ നല്ല വാസന വരണ ഒരു സാധനമാണ് അകിൽ പുകയ്ക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ്. അപ്പം അവർ സംശയിച്ചു. ശങ്കാം അഥാത് പറഞ്ഞാൽ സംശയം ഉളവാക്കി. ആഗരവഹാക്കിമേഷ ഏഷ ആഗരവഹാക്കിയും ഇതെന്താ അത് അകിലാണോ? പിന്നെ കിം ചാന്തനോ കിം ചാന്തന ഈ വാസന ഈ പുകയും വാസനയൊക്കെ വരണത് കിം ചാന്തന ചന്ദനത്തിൻ്റെ വാസനയാണോ? ഗൗൽഗുലവഹ ഗൗൽഗുലവോധവേദി എന്നുള്ളതിനെ പദം പിരിക്കുമ്പോൾ എങ്ങനെയാണ്? ഗൗൽഗുലവഹ അഥവാ ഇതി അങ്ങനെയാണ്. ഗൗൽഗുലവഹ അഥവാ ഇതി അതായത് അഥവാ ഗൗൽഗുലവഹ അഥവാ ചൽ അതോ ഗൗൽഗുലവഹ ഗുൽഗുൽ ഗുൽഗുലു പുകച്ചതാണോ? അത് ഇതുപോലെ ഒരു പുകച്ചാൽ നല്ല വാസന ഉണ്ടാവ സാധനമാണ് ചന്ദനം അഖില ഗുലുഗുലു ഇതൊക്കെ വാസനയ്ക്ക് വേണ്ടി പുകയ്ക്കണ സാധനമാണ്. അപ്പം അവസാനത്തെ ഈ ഗൗൽഗുലവോധവേദി എന്നുള്ളതിനെ പിരിക്കുമ്പോൾ ഗൗൽഗുലവഹ അഥവാ ഇതി. അപ്പോൾ അഥവാ ഗൗൽഗുലവഹ ഇതി അതോ ഇത് ഗുൽഗുലുവിൻ്റെ വാസനയാണോ എന്നിങ്ങനെ ശങ്കാമഥാത് സംശയം ഉളവാക്കി എന്നാണ് ആ പുക വന്നപ്പോൾ. നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ത്വത്പീതപൂതസ്തന തച്ചരീരാത് ത്വത്പീതം അങ്ങ് കുടിച്ചതുകൊണ്ട് പൂത പരിശുദ്ധമാക്കപ്പെട്ട സ്തനങ്ങളുള്ള സ്തനങ്ങളോട് കൂടിയ തച്ചരീരാത് ആ ശരീരത്തിൽ നിന്ന് ആ ഭൂതനയുടെ ശരീരത്തിൽ നിന്ന് അത് ദഹിപ്പിച്ചപ്പോൾ സമുച്ചലൻ പറഞ്ഞാൽ ധാരാളമായിട്ട് പൊന്തി വന്ന് ഉച്ചതരഹ ധൂമഹാഹി വളരെയധികം മുകളിലേക്ക് പൊന്തി വന്ന ആ പുക ഏഷഹ ആഗരവഹ കിം ഇത് അഖിലാണോ? ആഗരു പറഞ്ഞൊരു മരം അതാണ് മരത്തിൻ്റെ ആണത്. അപ്പം ഇത് അഖിലാണോ? കിം അഖിലിൻ്റെ മണമാണോ? കിം ചാന്ദനഹ ചന്ദനത്തിൻ്റെ ആണോ? അഥവാ ഗൗൽഗുലവഹ അതോ ഗുൽഗുലുവിൻ്റെ ആണോ? ഇതി ശ്ലോകത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ആ ഇതി അഥവേതി എന്നല്ലേ? അപ്പം അഥവാ ഇതി ആ ഇതി എന്നാണ്. ഇതി പറഞ്ഞാൽ ഇപ്രകാരം ശങ്കാം അഥാത് ശങ്കയെ ഉണ്ടാക്കി സംശയം ഉണ്ടാക്കി ആ ഗോപന്മാരുടെയൊക്കെ ഇടയിൽ ഈ എന്താണെന്നറിയാത്ത വളരെ ദിവ്യമായ ഒരു വാസന വന്നപ്പോൾ അവരെല്ലാവരും കൂടി തമ്മ് തമ്മിൽ പറയാണ് ഇത് അഖില് പുകച്ച വാസനയാണോ ഇത് ചന്ദനം പുകച്ചതാണോ അതോ ഗുൽഗുലുവിൻ്റെ ആണോ എന്താ അതിൻ്റെ വാസന എന്ന് ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ തമ്മ് തമ്മിൽ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാക്കി ആ ധാരാളമായിട്ട് മേപ്പെട്ട് പൊന്തി വന്ന ആ പുക അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാക്കി എന്ന് പറയാണ്. അപ്പോൾ ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ചു സ്തനം കൊടുത്തു. അപ്പോൾ ആ ഭഗവത് സ്പർശനം കൊണ്ട് ആ പൂതനകളെ പരിശുദ്ധയാക്കപ്പെട്ടു. അപ്പോൾ എന്തായി കത്തിച്ചപ്പോൾ നല്ല വാസനയാണ് വന്നത്. അപ്പോൾ അവരൊക്കെ സംശയിക്കുകയാണ് എന്താണ് ഇതിങ്ങനെ എന്തിൻ്റെ വാസന ഈ വരണത് എന്നൊക്കെ അവർക്ക് അത്ഭുതമായി എന്നാണ്. സാധാരണ കവികളുടെ സങ്കല്പത്തിൽ സുഗന്ധം എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യത്തിൻ്റെ സ്വഭാവവും ദുർഗന്ധം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പാപത്തിൻ്റെ ഇതുമാണ്. അപ്പോൾ ഇവിടെ സുഗന്ധം വന്നു പറഞ്ഞാൽ അതൊരു പുണ്യത്തിനെ കാണിക്കുന്നതാണ്.
അപ്പൊ മരിച്ചതോടു കൂടിയിട്ട് ഭഗവത് സ്പർശനം കാരണം പുണ്യവതിയായി തീർന്നു. അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് നല്ല വാസനയാണ്, ആ ശരീരത്തിൽ നിന്ന് ഉയർന്ന പുകയ്ക്ക് വളരെ നല്ല വാസനയാണ് ഉണ്ടായിരുന്നത്. അത് ആ വാസന കൊണ്ട് അവരൊക്കെ അത്ഭുതപ്പെട്ടു. ഇത് എന്തിൻ്റെ വാസന, ഇത്ര നല്ലൊരു വാസന എന്ന് അവരൊക്കെ അത്ഭുതപ്പെട്ടു എന്നാണ്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ത്വത്പീതഭൂതസ്തന തച്ഛരീരാത് സമുച്ചലന്നുച്ചതരോഹി ധൂമ ശങ്കാമഥാദാഗരവക്കിമേഷക്കിം ചാന്ദനോ ഗൗൽകുലവോധവേദി.